നമസ്കാരം. ഒരു പെർഫെക്റ്റ് ബിരിയാണി എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സംഭവമാണ്. പല ഘടകങ്ങളും ചേർന്നാൽ മാത്രമേ ഒരു പെർഫെക്റ്റ് ബിരിയാണി കിട്ടുള്ളൂ. അത്തരത്തിലൊരു ബിരിയാണി ട്രൈ ചെയ്യാൻ പോയതിൻ്റെ കഥയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഒരുപാട് കാലത്തെ ഡൽഹിയും ലഡാക്കും ശ്രീനഗറൊക്കെ കറങ്ങിയ നാട്ടിലേക്ക് ഒരു ബിരിയാണി തിന്നാൻ വേണ്ടി പോകുന്ന പോക്കാണ്. ലഡാക്കിൽ ഞാൻ ചെയ്ത ഓഫ് റോഡിൻ്റെ അതേപോലത്തെ ഓഫ് റോഡ് നമ്മുടെ നാട്ടിലുണ്ടെന്ന് മനസ്സിലായത് ഈ റോഡിലൂടെ പോയപ്പോഴാണ്. ഈ ഓഫ് റോഡിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളെത്തുന്നത് മലപ്പുറം ജില്ലയിലെ അരീക്കോട് എന്ന് പറഞ്ഞ അങ്ങാടിയിലാണ്. ഇവിടെ ഒരു പെർഫെക്റ്റ് ബിരിയാണി കിട്ടുന്നതാണ് എന്നെ ഒരുപാട് പേര് മെസ്സേജ് ചെയ്ത് പറഞ്ഞത്. എന്നാൽ പോയി നോക്കാമെന്ന് ഞാനും കരുതി. കടന്റെ പേരെന്താ ചോദിച്ചാൽ മമത ബേക്കറി. പേരും ബിരിയാണിയും തമ്മിലൊരു മാച്ചിങ് ഇല്ല. പേര് മാത്രമല്ല കംപ്ലീറ്റ് സെറ്റപ്പും ഒരു മാച്ചിങ് ഇല്ലാത്ത പോലെ. എന്നെ ഡി എം ചെയ്തവർക്ക് തെറ്റിയതാണോ അല്ലെങ്കിൽ അവരെന്നെ പറ്റിച്ചതാണോ അറിയില്ല. കണ്ടിട്ട് അങ്ങനെ ഒരു ബിരിയാണിയുടെ സെറ്റപ്പ് ഒന്നുമില്ല. ഒരു ടിപ്പിക്കൽ നമ്മുടെ നാട്ടിലൊരു ബേക്കറി, സാൻഡ്വിച്ച്, ഷവർമ ബേക്കറീസ്, പിന്നെ കുറെ ചായക്കടികൾ, ചായ, ജ്യൂസ്, ഇങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഇല്ല. ഒരു ബേക്കറി അത്രമാത്രം എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷെ നടന്ന് ചെന്ന് ഉള്ളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലാണ് നമുക്ക് വലിയ രണ്ട് ചെമ്പ് കാണാൻ പറ്റും. ബിരിയാണി ചെമ്പാണ്. അതിൻ്റെ തൊട്ടടുത്താണ് ഡൈനിങ് സ്പേസ്. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം ഇരിക്കാൻ പറ്റുന്ന ഡൈനിങ് സ്പേസ് ആയതുകൊണ്ട് കുറച്ച് കഷ്ടപ്പെട്ടു എനിക്കൊരു സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടാൻ. എന്തെന്നായാലും ബിരിയാണിക്കുള്ള പ്ലേറ്റും അച്ചാറും കാര്യങ്ങളൊക്കെ വന്നു. ഞാനൊരു ബീഫ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ബീഫും ചിക്കനും നല്ല ബിരിയാണിയാണ് എന്നാണ് ഇവിടുത്തെ ആളുകൾ പറഞ്ഞത്. ഒരു ബിരിയാണി മാത്രം ഓർഡർ ചെയ്ത് നമ്മുടെ വൈഫും നമ്മുടെ കൂടെ അല്ലട്ടോ. ബിരിയാണിയിൽ ഐസ്ക്രീമിൻ്റെ സ്പൂണൊക്കെ ഇട്ട് തരാമെന്ന് പറഞ്ഞൊരു മണ്ടത്തനാണെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ എന്തായാലും പ്ലേറ്റിലേക്ക് നമ്മുടെ ബിരിയാണി തട്ടി നോക്കുകയാണ്. കുറേ ഘടകങ്ങളുണ്ട് നമുക്കൊരു ബിരിയാണി പെർഫെക്റ്റ് ആണെങ്കിൽ. ഓവറായിട്ട് വേവരുത്, പരസ്പരം കട്ട പിടിക്കരുത്, സ്പ്ലിറ്റ് ആവണം, ഓവർ ഓയിലി ആവരുത്, ഒരുപാട് മസാല ഉണ്ടാവരുത്. എല്ലാത്തിനും ഉപരി റൈസിന് ഫ്ലേവർ ഉണ്ടാവണം. അതാണ് ബിരിയാണിയിലെ ഏറ്റവും വലിയ ഘടകം എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഇല്ലെങ്കിൽ അത് നെയ്ച്ചോറും ബീഫിൻ്റെ കറിയായിട്ട് മാറും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു ബിരിയാണിയിൽ അതിലെ ഇറച്ചിനും മസാലക്കാട്ടിലൊക്കെ കൂടുതൽ പെർഫെക്റ്റ് ആവേണ്ടത് റൈസാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം അതാണ് ഞാൻ കഴിച്ച ഏറ്റവും നല്ല ബിരിയാണികൾക്കുള്ള ഏറ്റവും നല്ല ക്വാളിറ്റി. എന്നാലും അടുത്ത് മീറ്റിലേക്ക് പോകാം. അടിയിൽ മസാലയും മീറ്റൊക്കെ ഉണ്ട്. ഒരു 4-5 പീസ് മീറ്റൊക്കെ ഉണ്ട്. പെർഫെക്റ്റ്ലി കുക്ക്ഡ് ആണ്. നിങ്ങൾ കണ്ടറിയാം. ഞാൻ എല്ലാ പീസും ട്രൈ ചെയ്ത് നോക്കി. ചില ബിരിയാണികളിൽ ഒരു പീസ് നന്നാവും, ഒരു പീസ് മോശമാവാറുണ്ട്. പക്ഷേ ഇവിടെ എല്ലാ പീസും നല്ലതാണ് എന്നുള്ളതാണ് സത്യാവസ്ഥ. അതുപോലെ പൊതുവെ ഞാൻ ചിക്കൻ ബിരിയാണിക്കാളും കൂടുതൽ ബീഫിലോ അല്ലെങ്കിൽ മട്ടനിലോ ബിരിയാണി പ്രിഫർ ചെയ്യുന്ന വ്യക്തിയാണ്. ബീഫ് ബിരിയാണി, മട്ടൻ ബിരിയാണി ഒക്കെ ആകുമ്പോൾ ഒരു ബിരിയാണി എന്ന് പറയാൻ എനിക്ക് തോന്നാറുള്ളൂ. ചിക്കൻ എന്തോ ഒരു ജീവനില്ലാത്ത പോലെ എനിക്ക് തോന്നും. ചിക്കൻ ഒന്നുകൂടി ഫ്രൈ ഒക്കെ ചെയ്ത് സൈഡിൽ തന്നാൽ എനിക്ക് ഇഷ്ടപ്പെടും. നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്യുന്നത് മസാലയാണ്. മസാല ഓവറായിട്ട് സ്പൈസി ആകാൻ പാടില്ല, എന്നാൽ അതിൻ്റെ കറക്റ്റ് ഫ്ലേവറും കിട്ടണം. അക്കാര്യത്തിലും ഈ ബിരിയാണി പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഇനി എൻ്റെ ഒരു ഓവറോൾ റിവ്യൂ ഞാൻ പറയാം. കസ്റ്റമർ സർവീസോ ഹൈജീനോ ഫൈൻ ഡൈനിങ്ങോ ഇങ്ങനെയൊന്നും പ്രതീക്ഷിക്കാതെ വളരെ ചെറിയ വിലയിൽ ഒരു നല്ല ബിരിയാണി കഴിക്കണമെങ്കിൽ മമത ഹോട്ടൽ അറ്റ് അരീക്കോട് ഒരു പെർഫെക്റ്റ് ഓപ്ഷൻ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹരം.